സത്യസത്യമായിട്ട് പറയണം അല്ലാതെ അത് സംയമനൊന്നുമല്ല അത് സ്വന്തം സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് സുമാരൻ നായരോടാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം ഞാനല്ല പറയേണ്ടത് മറുപടി ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ ഓരോരുത്തർ പറയുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം സംഘടനയുടെ എൻ എസ് എസിന്റെ ഇത്രയും കാലത്തെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു അത്രേ കാണുന്നുള്ളൂ അതിലെനിക്ക് അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വർ എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഈശ്വരൻ്റെ പോസ്റ്റിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല പക്ഷേ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് പറയുന്ന ആൾക്കാരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ജാതിയും മതവും നോക്കി തീരുമാനിക്കുന്ന പാർട്ടികളിൽ നിന്ന് വിഭിന്നമില്ലാത്തൊരു പാർട്ടിയാണ് സി പി എം അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഇത് ചർച്ച ചെയ്യരുത് എന്നുള്ളത് നടപ്പിലാക്കാൻ എല്ലാവരും മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയണത് കേരളത്തിൽ ജാതിയും മതവും നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒറ്റക്ക് ഭരണത്തിൽ വന്ന പാർട്ടി ആ പാർട്ടി ഇന്ന് ലീഗിനെ പിന്തുണക്കുന്ന നിലപാടെടുത്തുകൊണ്ട് പരസ്യമായിട്ട് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ട് അമിത്ഷാജിക്കെതിരായിട്ട് രംഗത്ത് വരണമെങ്കിൽ ലീഗിൻ്റെ വോട്ടുകളെ എത്രമാത്രം സി പി എം താല്പര്യപ്പെടുന്നു എന്നല്ലേ അതിൽ നിന്ന് വ്യക്തം വയനാട്ടിൽ പോകുമ്പോൾ ലീഗാണ് വയനാട്ടിൽ ഏറ്റവും പ്രബല ശക്തി രാഹുൽ ഗാന്ധി അമേഠിയിൽ തോക്കുമെന്ന് ഉറപ്പിച്ചതുകൊണ്ട് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു പക്ഷേ അമേഠി വയനാടുകാര് വഞ്ചിക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചന മുസ്ലിം ലീഗ് ഇത്രയും കാലം കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ കഴിഞ്ഞ സർക്കാർ വരെ മൂന്ന് മന്ത്രിമാരായിരുന്നു ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ അവർക്ക് നാല് മന്ത്രിമാരുടെ ക്ലെയിമായി നാലാം മന്ത്രിയുടെ കാര്യത്തിൽ കുറേ തർക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ മന്ത്രിസ്ഥാനം കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇത്രയും കാലം രണ്ട് സീറ്റായിരുന്നു മൂന്നാമത്തെ സീറ്റായിട്ട് വയനാട് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി പിടിയുറപ്പിച്ചു കഴിഞ്ഞു കാരണം രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കട്ടെ അമിത്ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പോകുമ്പോൾ ത്രിവർണ്ണ പതാകയെ കൂടുതൽ പച്ചപ്പൊടി കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് പാകിസ്ഥാനാണെന്ന് അദ്ദേഹം സംശയിച്ചു പോകുമ്പോ എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് വയനാട്ടുകാരെ അപമാനിക്കലല്ല പകരം മുസ്ലിം ലീഗിൻ്റെ ഈ പ്രചരണത്തിൽ മുഴുവനുള്ള രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിൻ്റെ ചത്ത കുതിര എന്ന് വിളിച്ച ലീഗിൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ടാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ ലീഗിനുള്ള സ്വാധീനം ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ആൾ നാളെ ലീഗിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് മൂന്നാമത്തെ സീറ്റ് കേരളത്തിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ പോകുന്നു കോൺഗ്രസ് ഇതുവരെ മത്സരിച്ചതിൽ നിന്ന് ഒരു സീറ്റ് കുറഞ്ഞിട്ടേ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭയിലേക്ക് മത്സരിക്കുള്ളൂ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലുണ്ടാക്കുന്നത് ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയിലുള്ള ധാരാളം ആളുകൾ മുഴുവൻ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ഭരണം കേരളത്തിൽ രണ്ട് സീ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥിതിയിൽ നിന്ന് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ നാല് മന്ത്രിമാരായി മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം വർദ്ധിച്ചു ആ സ്വാധീനം വർദ്ധിക്കുന്നതോടൊപ്പം കേരളത്തിൽ വളർന്നിട്ടുള്ള മറ്റൊരു കാര്യം കേരളം ഭീകരവാദികളുടെ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇന്ന് രാജ്യം മുഴുവൻ നടക്കുന്ന എല്ലാ ഭീകരവാദാക്രമണങ്ങളുടെയും പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കാശ്മീരിൽ വെടിവേറ്റ് മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടെ പെടുന്നു പെടുമ്പോൾ അതെൻ്റെ കാരണക്കാരാ ലീഗ് ലീഗിനെ ഇതേപോലെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയും ഇതേപോലെ പിന്തുണയ്ക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയും ഇവർ രണ്ടുപേരുടെയും സംരക്ഷണത്തിൽ മാറി മാറിയുള്ള സംരക്ഷണത്തിലാണ് കേരളത്തിൽ ലീഗ് വളർന്നത് അവിടെ അക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുൾപ്പെടെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നഷ്ടം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള സംയമന തെക്കൻ കേരളത്തിൽ പോകുമ്പോൾ അതെന്താ എടുക്കാത്തത് സത്യസത്യമായിട്ട് പറയണം അല്ലാതെ അത് സംയമനൊന്നുമല്ല അത് സ്വന്തം സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തെക്കൻ കേരളത്തിൽ ഈ കൊല്ലത്തും ബാക്കിയുള്ള സം സ്ഥലങ്ങളിലൊന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിങ്ങിയിട്ടുള്ള സമ്പന്നരായിട്ടുള്ള വലിയ പണക്കാരല്ല അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് അവിടെ ആളുകൾ മുഴുവൻ തെരുവിലിറക്കിയിട്ട് അക്രമം അഴിച്ചുവിടാൻ അവർ നേതൃത്വം നൽകി കേരളത്തിൽ അങ്ങനെ ഈ മലപ്പുറത്ത് വരുമ്പോൾ അത് വേണ്ട ഞങ്ങളുടെ സമ്പത്തൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ലീഗ് നേതാക്കന്മാരുടെ താല്പര്യമില്ല അതിൻ്റെ പിന്നിൽ അല്ലാതെ അതിൽ സംയമനത്തിൻ്റെ വലിയ ഭാഷയൊന്നുമില്ല അല്ലെന്ന് പാക് രാഹുൽ ഗാന്ധിയുടെ പത്രം മുഴുവൻ എല്ലാ പത്രവും രാവിലെ എഴുന്നേറ്റ് വായിക്കണം അതായത് പാകിസ്ഥാൻ പതാക വി എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ടിക്കറൻ വീണ വിശദീകരണം ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചത് അപ്പോൾ പാകിസ്ഥാൻ്റെ പതാകയും ലീഗിൻ്റെ പതാകയും ഒക്കെ ഒരേ കൂട്ടത്തിൽ കൊണ്ടുനടക്കുകയാണെന്നല്ലേ എൻ്റെ അർത്ഥം അല്ല ലീഗിൻ്റെ പതാകയെക്കുറിച്ച് തന്നെയാണ് അമിത്ഷാ പറയുന്നത് ആ കൂട്ടത്തിൽ ലീഗിൻ്റെ പതാകയുണ്ട് ആ കൂട്ടത്തിൽ പാകിസ്ഥാൻ പതാകയുണ്ട് കാരണം ലീഗിൻ്റെ പതാകയും കൊണ്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ പതാകയും അബദ്ധത്തിൽ കൊണ്ടുപോയാലും തെറ്റ് ബോധപൂർവ്വം കൊണ്ടുപോയാലും തെറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാകയേക്കാൾ കൂടുതൽ ലീഗിൻ്റെ പതാക കൊണ്ടുപോകുമ്പോൾ അതിനർത്ഥം എന്താ ലീഗിൻ്റെ സ്വാധീനത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വാരണസി റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പൂജ നടത്തിയല്ല അതിൻ്റെ പത്രത്തിൽ വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പച്ച പതാകയുമായിട്ട് നോമിനേഷൻ അപ്പോൾ രാഹുൽ ഗാന്ധി വലിയ ഈ പൂണൂൽ ധരിച്ച ശിവഭക്തനാണ് എന്ന് ഷർട്ടിൻ്റെ മുകളിലൂടെ പൂണൂലിട്ട് കാണിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ വസ്തുതകൾ അമിത്ഷാജി പറഞ്ഞേ ഉള്ളൂ അല്ലത്തെ തെറ്റ് അല്ലല്ല കണക്കേൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം കണക്ക് നാൽപ്പത് ശതമാനം അവിടെ ഹിന്ദു ഉള്ളൂ വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലം വയനാട് മൂന്ന് മണ്ഡലം മലപ്പുറം ജില്ല ഒരു മണ്ഡലം കോഴിക്കോട് ജില്ല ഇതാണ് വയനാട് മണ്ഡലം ഈ വയനാട് മണ്ഡലത്തിൽ ജനസംഖ്യാ കണക്കനുസരിച്ച് ഭൂരിപക്ഷം ഹിന്ദുവല്ല അതിനെക്കുറിച്ച് ഒരു തർക്കവും വേണ്ടാർക്ക് ആ വയനാട് മണ്ഡലത്തെക്കുറിച്ചല്ലേ ചർച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് കൽപ്പറ്റ നിയമസഭയിലല്ല എന്തെങ്കിലും വിഷയം അനുപമയുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും ടിക്കാറാം മീണ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വല്ല അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും കമ്മീഷൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഈ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുന്നത് അതിലൊന്നും ഒരു വലിയ സീരിയസ് ആയിട്ട് കണ്ട കാര്യമില്ല അതുകൊണ്ട് ആ ലെവലിലുള്ള ആൾക്കാരതിന് അത് രീതിയിൽ മറുപടി പറയും എൻ്റെ തലത്തിലുള്ള ആൾക്കാർ ആ തരത്തിലുള്ള മറുപടി പറയും അല്ല അനുപമൻ നോട്ടീസ് അയച്ചോട്ടെ എന്ന് നോട്ടീസിന് മറുപടി കൊടുക്കും നിയമപരമായിട്ട് ധ്വനി എന്ന് പറയുന്നത് ഒരു അത് ധ്വനിയായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ് അല്ലാതെ അത് വ്യക്തമായിട്ട് പറയേണ്ടതല്ല അദ്ദേഹം ബി ജെ പിയുടെ കേരളത്ത് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റാണ് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ താരതമ്യന ദുർബലരാണ് അവരൊന്നും പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രസിഡൻ്റുമാരായിരുന്ന ആൾക്കാരല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സുധാകരന കെ പി സി സി പ്രസിഡൻ്റായിരുന്നില്ല ശ്രീമതി ടീച്ചർ പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല അപ്പോൾ ഈ പാർട്ടി പദവിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നതെങ്കിൽ ഈ വിലയിരുത്തുന്ന അർത്ഥമൊന്നുമില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട് ബാക്കിയുള്ള പാർട്ടികളിൽ മുൻ എം എൽ എമാരുണ്ട് നിലവിലുള്ള എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ബി ജെ പി ഒരു അഞ്ച് കൊല്ലോ പത്ത് കൊല്ലോ കഴിയുമ്പോൾ ഇതുപോലത്തെ സാഹചര്യം വരും അന്ന് ഈ ബാക്കിയുള്ളവർ വളരെ ദുർബലരായി ഇപ്പോൾ ബംഗാളിലെ അവസ്ഥ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലും വരും ത്രിപുരയിലെ അവസ്ഥ കേരളത്തിലും വരും അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ത്രിപുരയിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് അവിടെ എം എൽ എ ആയിട്ട് മുഖ്യമന്ത്രിയായത് അവിടെ ദീർഘകാലമായിട്ട് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ തോറ്റു അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല ആദ്യമായിട്ട് മത്സരിക്കുന്ന ആൾ ദുർബലരാണെന്നും കുറേ കാലമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ശക്തന്മാർ എന്നുള്ളതും അതൊക്കെ ഒരു വിലയിരുത്തൽ ശരിയല്ലാത്ത വിലയിരുത്തലാണ് ഞാൻ കാണാത്തതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതേ സമയത്ത് ഒരു കാര്യം മോഹൻദാസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഹിന്ദുവായിട്ടുള്ള കലക്ടറാണെന്ന് പറയുന്നത് കാരണം അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ കലക്ടർക്ക് ഒരു റോൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും ഈ പരിഗണന വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് അവിടെ വെക്കാറ് അനുപമ ഹിന്ദു ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ ആയിരിക്കാം മോഹൻദാസിനെ അത് അറിയുന്നത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല അറിയാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല ഗുരുവായൂർ ഈ തൃശ്ശൂർ കലക്ടറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ശബരിമലയിലും ഉണ്ട് ശബരിമലയിലും ഇതൊക്കെ പ്രസക്താണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കളക്ടർമാരെ നിശ്ചയിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ഒക്കെ നോക്കിയിട്ട് തന്നെ നടത്താൻ പറ്റുമോ ഇല്ലയോ അത് ഗവൺമെന്റ് തീരുമാനിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതാണോ വേണ്ടയോ എന്നുള്ളത് അത് ആക്ഷേപമല്ലല്ലോ അയാളുടെ പേരല്ലേ മാധവിക്കുട്ടിയെന്നും കമല സുരയ്യ എന്നും പറഞ്ഞാൽ തെറ്റില്ലെങ്കിൽ ഇതേപോലെ പേര് സ്വീകരിക്കുന്നില്ല എന്താ തെറ്റാ അയാൾ ആ ആൾ പറയണ്ട മറ്റുള്ളവർക്ക് പറയാലോ അയാളുടെ പേര് അല്ല അത് സത്യത അല്ലെങ്കിൽ അതല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രശ്നം തരുന്നില്ല സമൂഹ മാധ്യമം എന്ന് പറയുന്ന ഒരു വേദി ഉണ്ടല്ലോ ആ വേദിയിൽ ആർക്കും അനോണിമസ് ആയിട്ട് പോലും വന്നിട്ട് എന്ത് പറയാം അതിനെക്കുറിച്ചൊന്നും നമ്മളിങ്ങനെയുള്ള ഗൗരവമുള്ള ചർച്ചയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അതിലെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കുന്ന നിലപാട് അയാൾ പരസ്യമായിട്ട് പറയുന്നതാണെങ്കിൽ ശരി അല്ലാതെ പറയുന്നതിനെക്കുറിച്ച് അത്ര വലിയ ഗൗരവത്തിൽ കണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുന്ന നിലപാടാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഒരു വളരെ ഗൗരവത്തിലുള്ള അതിൽ സത്യവും അർദ്ധസത്യവും അസത്യവും